നമസ്കാരം. അങ്ങനെ ഇന്ത്യ ലോകകപ്പിൽ തോൽവിയറിയാതെ മുന്നേറുകയാണ്. മറ്റൊരു ടീമിനും തൊടാനാകാത്ത തരത്തിലുള്ള മുന്നേറ്റമെന്ന് തന്നെ പറയാം. ഇന്ന് എതിരാളികൾ ഏറ്റവും അധികം ഭയക്കുന്ന ടീം, എതിരെ കളിച്ചാൽ തോൽക്കുമെന്ന ഉറപ്പ്. ഒരു കാലത്ത് ഓസ്ട്രേലിയക്കുണ്ടായിരുന്ന പവറും പ്രൗഢിയുമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഏകദിന ലോകകപ്പിലെ കിരീട പ്രതീക്ഷകൾ സജീവമാക്കി ഇന്ത്യ അങ്ങനെ മുന്നേറുകയാണ്. കേവലം 2 മത്സരങ്ങൾ മാത്രമാണ് ലോകകപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഇനിയുള്ള ദൂരം. നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരം മാത്രമാണ് സെമിക്ക് മുന്നിൽ ഇന്ത്യക്ക് ഉള്ളത്. ഇതിൽ ജയിച്ചാലും തോറ്റാലും ഇന്ത്യയെ അത് ബാധിക്കില്ല. സെമിയിലും ജയിച്ച ഫൈനലിലും എതിരാളികളെ തോൽപ്പിച്ചാൽ 3ാം ലോകകപ്പ് ഇന്ത്യയെ തേടിയെത്തും. ആദ്യത്തെ 8 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ്. സെമിയിൽ ഇന്ത്യയുടെ എതിരാളികളായി ന്യൂസിലൻഡ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീമുകളിലൊന്ന് എത്താനാണ് സാധ്യതകൾ കൂടുതലും. 2 ടീമായാലും മത്സരം ആവേശകരമാകുമെന്ന് ഉറപ്പ്. ചിരവൈരികളായ പാകിസ്ഥാനെ കിട്ടിയാലും ആവേശകരമാകും. അതുപോലെ തന്നെ 2019 ഇന്ത്യയെ സെമിയിൽ നിന്ന് പുറത്താക്കിയ ന്യൂസിലൻഡിനെ കിട്ടിയാലും ആരോടെയായാലും ഇന്ത്യക്ക് ഈ ഒരു സെമി മത്സരം സുപ്രധാനമായി മാറുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും സ്വപ്നതുല്യമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ച് മുന്നേറുന്നത്. ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യ വിജയക്കുതിപ്പ് നടത്താൻ ചില കാരണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രോഹിത് ശർമ്മ എന്ന ആളാണ്. രോഹിത് ശർമ്മ നൽകുന്നൊരു തുടക്കം, ആദ്യ ഒരു 10 ഓവറിൽ നന്നായി മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അത് രോഹിത്തിൻ്റെ ഒരു മികച്ചൊരു ബാറ്റിംഗ് ശൈലി കൊണ്ട് കൂടി തന്നെയാണ്. രോഹിത് തുടക്കം മുതൽ ആക്രമിക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും എതിർ ബോളർമാരെ അത് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗില്ല് കൂട്ടുകെട്ട് ഇന്ത്യക്ക് മികച്ച അടിത്തറയാണ് പാകുന്നത്. മിക്ക മത്സരങ്ങളിലും 50 മുകളിൽ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിക്കുന്നു എന്നതാണ് കാര്യങ്ങൾ അനുകൂലമാക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പിൻ്റെ അടിസ്ഥാനം. ഇതുവരെ കിട്ടിയ തുടക്കം അതുപോലെ തന്നെ സെമിയിലും തന്നെ തുടരണമെന്നാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2ാമത്തെ കാര്യം, മികച്ച താരനിരയാണ് ഇന്ത്യക്കുള്ളത് എന്നതാണ്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ ശേഷിയുള്ളവരെ തന്നെയാണ് ഇത്തവണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. പരിക്ക് മാറി പ്രധാന താരങ്ങളെല്ലാം ലോകകപ്പ് ടീമിലേക്ക് എത്തിയതോടെ ടീമിൻ്റെ ഒരു നിലവാരം തന്നെ മാറിയിട്ടുണ്ട്. ലോകകപ്പിനിടെ പരിക്കേറ്റ് ഹർദിക് പാണ്ഡ്യ പുറത്തായിട്ടും ഇതിനെ മറികടക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ടീമിന് സാധിച്ചു. ഇത്തരത്തിൽ സന്തുലിതമായ താരനിരയെ ഇത്തവണ ലഭിച്ചത് ടീമിൻ്റെ മുന്നേറ്റത്തിൻ്റെ രഹസ്യമായി തന്നെ കണക്കാക്കാം. അനുഭവസമ്പന്നരായ താരങ്ങളാണ് ഇന്ത്യക്കൊപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ ഈ താരങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിനും സാധിക്കുന്നുണ്ട്. 3ാമത്തെ കാര്യം, ബൗളർമാരുടെ മികച്ച ഫോമാണ്. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയുമാണ് കയ്യടി കൂടുതൽ അർഹിക്കുന്നത്. ആദ്യ ഓവറിൽ തന്നെ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് പിന്നാലെ എത്തുന്ന ബൗളർമാർ മുതലാക്കുന്നത്. റൺസ് വിട്ടുകൊടുക്കാൻ വളരെ പിശുക്ക് കാട്ടുന്ന ബുംറയുടെ ബോളിംഗ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും വിക്കറ്റ് വീഴ്ത്തി കരുത്തു കാട്ടുമ്പോൾ മധ്യനിരയിൽ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും എതിരാളികളെ നിലം പരിശാക്കുകയാണ്. ഇന്ത്യയിലെ മൈതാനങ്ങളെ നന്നായി അറിയാവുന്ന ബോളർമാരാണ് ഇത്തവണ ഇന്ത്യക്കുള്ളത്. മറ്റൊരു പ്രധാന കരുത്ത് മധ്യനിരയുടെ പ്രകടനം തന്നെയാണ്. എല്ലാ തവണയും മധ്യനിര ഇന്ത്യക്ക് വലിയ തലവേദനയായിരുന്നു. എന്നാൽ ഇത്തവണ ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ എന്നിവർ ഉൾപ്പെടുന്ന മധ്യനിര കരുത്തുറ്റതാണ്. ഇതുവരെ ഭേദപ്പെട്ട പ്രകടനം സൂര്യകുമാർ നടത്തുകയും ചെയ്തു. രവീന്ദ്ര ജഡേജയും ബാറ്റിങ്ങിൽ തിളങ്ങുന്നുണ്ട്. അതും ഇന്ത്യയുടെ കുതിപ്പിൽ നിർണായകമായി തന്നെ മാറുന്നുണ്ട്. എല്ലാ തരത്തിലും ഇന്ത്യ മികച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു കുതിപ്പ് കിരീടത്തിലേക്ക് എത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.